രാജ്യസഭയിൽ വൻ പ്രതിഷേധവുമായി പ്രതിപക്ഷം. രാജ്യസഭാ അധ്യക്ഷൻ പക്ഷപാതപരമായി പെരുമാറുന്നു എന്നാരോപിച്ചുകൊണ്ടാണ് പ്രതിപക്ഷത്തിന്റെ ബഹളം. രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖറും രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെയും തമ്മിലുള്ള വാക്പോരിനാണ് സഭ സാക്ഷ്യം വഹിക്കുന്നത്. തത്സമയ ദൃശ്യങ്ങൾ. Honorable members, honorable member, Sri Sanjay Singh, sir, dikh nahi raha sir, sir, mujhe aaj bahut khushi hui, main kahunga aap purposely unko ye encourage kar rahe hain, main to batao unko batao meri baat bolta hu. ബൽറാം നെടുങ്ങാട് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, രാജ്യസഭാ ചെയർമാനിലുള്ള പ്രതിപക്ഷത്തിന്റെ അവിശ്വാസം, അതുപോലെ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന വിമർശനം, അത് ഇന്നും രാജ്യസഭയെ പ്രക്ഷുബ്ധമാക്കി മാറ്റുന്നു. എന്താണ് സഭയിൽ കാണുന്നത് ബൽറാം? റിജിത്ത്, രാജ്യസഭ ഇന്നും പ്രക്ഷുബ്ധമാണ്. കടുത്ത വാക്പോരാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ നടത്തുന്നത്. ഒപ്പം തന്നെ ചെയറിനെതിരെ രാജ്യസഭാധ്യക്ഷൻ ജഗ്ദീപ് ധൻഖറും ഒപ്പം രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെയും തമ്മിലുള്ള വാക്പോരിനും സഭ ഇന്ന് സാക്ഷ്യം വഹിച്ചു. ഇപ്പോൾ ഡി എം കെ അംഗം തിരിച്ചു ശിവ ക്രമപ്രശ്നം ഉന്നയിച്ചിരിക്കുകയാണ്. ഈ ഇന്ന് രാജ്യസഭ സമ്മേളിച്ച് ഉടൻ തന്നെ ഈ നോട്ടീസുകൾ തള്ളിയ ശേഷം ബി ജെ പി അംഗങ്ങൾക്ക് തുടർച്ചയായി മൂന്ന് പേർക്ക് സംസാരിക്കാൻ ജഗ്ദീപ് ധൻഖർ അനുമതി നൽകുകയായിരുന്നു. ഈ ബി ജെ പി അംഗങ്ങൾ എല്ലാവരും തന്നെ രാജ്യസഭാധ്യക്ഷനെതിരെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവഹേളിക്കുന്ന തരത്തിൽ പെരുമാറിയ പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ നടപടിയെടുക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. ഈ വിഷയത്തിലാണ് പ്രതിപക്ഷം കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായി. മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള അവർ പ്രതിഷേധിച്ച ഘട്ടത്തിൽ താൻ കർഷകന്റെ മകനാണ് എന്നും താൻ പിന്മാറില്ല എന്നുമാണ് രാജ്യസഭാധ്യക്ഷൻ പറഞ്ഞത്. അതിന് മറുപടിയായി ജഗ്ദീപ് ധൻഖർ കർഷകന്റെ മകനാണെങ്കിൽ താൻ കർഷക തൊഴിലാളിയുടെ മകനാണ് എന്ന് ഖാർഗെ മറുപടി നൽകുകയായിരുന്നു. ധൻഖർ സഭയുടെ മാന്യത പാലിക്കാൻ തയ്യാറാകണം. ഏകപക്ഷീയമായി ഭരണപക്ഷ അംഗങ്ങൾക്ക് മാത്രം സംസാരിക്കാൻ അവസരം നൽകരുത്. പ്രതിപക്ഷത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാൻ തയ്യാറാകണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ താൻ ചർച്ചയ്ക്ക് വിളിച്ച ശേഷവും ചേംബറിൽ ചർച്ചയ്ക്കായി വിളിച്ച ശേഷവും എത്തി സംസാരിക്കാൻ പ്രതിപക്ഷം തയ്യാറായിട്ടില്ല എന്ന കാര്യം ജഗ്ദീപ് ധൻഖർ ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. തുടർന്നാണ് തിരിച്ചു ശിവ എം പി ക്രമപ്രശ്നം ഉന്നയിച്ചത്. ഏകപക്ഷീയമായി അംഗങ്ങൾക്കെതിരെ നടപടിയെടുക്കണം എന്ന് ബി ജെ പി അംഗങ്ങൾ ആവശ്യപ്പെട്ടതിനാണ് ക്രമപ്രശ്നം തിരിച്ചു ശിവ ഉന്നയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ രാജ്യസഭാ അധ്യക്ഷനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതിന്റെ പേരിൽ ഓരോ അംഗങ്ങൾക്കെതിരെ മാത്രമായി അത്തരത്തിൽ നടപടിയെടുക്കാൻ ആവശ്യപ്പെടാനാകില്ല. അത് പ്രതിപക്ഷത്തിന്റെ ഒരു നടപടിയുടെ ഭാഗമായാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ക്രമപ്രശ്നമായി ഉന്നയിച്ചത്. കഴിഞ്ഞ അഞ്ച് ദിവസമായി തുടർച്ചയായി രാജ്യസഭയിലേക്ക് വരാം. രാജ്യസഭയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളിലേക്ക് വീണ്ടും. Which this August house is expected to show to the entire country. I appeal to you, Khadge ji, please spare time, accept my prayer, see me in my chamber today. Same request I am making to the leader of the house also. I'll discuss with two of you. I'll try to navigate things so that we are able to work as a house. As members of this august house, I would expect Mr. Khadge ji, respected Khadge ji, to respond. Let us meet in my chamber. Let us find a way out. We will navigate ahead of it. Mr. Leader of the opposition. Sir, the chairman. The chairman.
who is not respecting me. How can I respect him? You are insulting me. The house is standing here to meet at 11 a.m. on Monday, the 16th of December 2024. Finally, I appeal to leader of the opposition to spare time to sit with me in my chamber at 12:15. Thank you. രാജ്യസഭാ നടപടികൾ തൽക്കാലത്തേക്ക് നിർത്തിവച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണ്. രാജ്യസഭാ അധ്യക്ഷൻ എന്ന നിലയിൽ ഏകപക്ഷീയമായി ജഗ്ദീപ് ധൻഖർ പെരുമാറുന്നു എന്ന വിമർശനം അത് തുടർച്ചയായി ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്നതാണ്. അതിനിടയിൽ ആ ജഗ്ദീപ് ധൻഖറിനെ നീക്കണം എന്ന പ്രമേയം അവതരിപ്പിക്കുന്നു. ഒരു അസാധാരണ നീക്കത്തിലൂടെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നൊരു അസാധാരണ നീക്കം എന്നുള്ള നിലയിലാണ് അതിനെ വിലയിരുത്തപ്പെടുന്നത്. തുടർച്ചയായി ഓരോ ദിവസവും രാജ്യസഭയിൽ വലിയ വാക്പോര് ഇതേ വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷത്തുനിന്ന് ഭരണപക്ഷ അംഗങ്ങളുടെ ഭാഗത്തുനിന്നൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്നലെ ജഗ്ദീപ് ധൻഖറിന് പ്രതിരോധം തീർത്ത കേന്ദ്രമന്ത്രിമാരുടെ നിര തന്നെ രംഗത്തിറങ്ങുന്നതും നമ്മൾ കണ്ടിരുന്നു. ഇന്നും രാജ്യസഭാ നടപടികൾ തുടക്കം മുതൽ തന്നെ പ്രക്ഷുബ്ധമാകുന്നു. ജഗ്ദീപ് ധൻഖറിനെതിരെ അതിരൂക്ഷ വിമർശനം പ്രതിപക്ഷം തുടരുന്നു. മല്ലികാർജ്ജുൻ ഖർഗെയും ധൻഖറും തമ്മിൽ വാഗ്പോരിലേക്ക് നീങ്ങുന്നു. അതിനിടയിൽ വളരെ വൈകാരികമായ പ്രതികരണം ജഗ്ദീപ് ധൻഖറിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്യുന്നുണ്ട്.